എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായക്കട സ്പെഷ്യല് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടംപൊരി അഥവാ ബോണ്ടയുടെ റെസിപ്പിയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിലും അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ഷേപ്പിലും നമുക്കിത് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായക്കട സ്പെഷ്യൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടംപൊരി അഥവാ ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഇതിൽ രണ്ട് രീതിയിൽ ഒരു ബോണ്ട ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പളവിൽ ഇതുപോലെ ശർക്കര ഇട്ട് കൊടുക്കും. ഏകദേശം ഒരു 220 ഗ്രാമോളം ശർക്കര ഉണ്ട് കേട്ടോ. ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു കാൽ കപ്പൊക്കെ എടുത്ത് മാത്രം വെള്ളം ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ശർക്കരയൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കണ്ടില്ല, ശർക്കര ഇവിടുന്ന് നമുക്ക് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ശർക്കര നമ്മൾ ഇതുപോലെ ഉരുക്കി എടുക്കുമ്പോൾ അതിൽ കരടുകളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് അരിച്ചിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു പാളയം കോടമ്പഴമാണ്. ഈ ഒരു ഉണ്ടംപൊരിയൊക്കെ നമ്മളൊരു പാളയം കോടമ്പഴത്തിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പഴം കിട്ടാനില്ലെങ്കിൽ മാത്രം നമുക്ക് റോബസ്റ്റ് ഒക്കെ എടുത്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു വലിപ്പമുള്ള ഒരു 3 പാളയം കോടമ്പഴം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ തൊലി കളഞ്ഞ് ഇതുപോലെ ഒരു മിക്സഡ് ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ശർക്കര പാനി ഏകദേശം ഒരു 1/4 കപ്പ് അടുത്തുണ്ട് കേട്ടോ. ആ ഒരു 1/4 കപ്പ് ഇപ്പം ഇതിലേക്ക് മുഴുവനും ചേർത്ത് കൊടുക്കേണ്ട. ആദ്യം ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റ് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മധുരം നോക്കിയിട്ട് മധുരം കുറവുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ബാക്കിയുള്ള ശർക്കര പാനി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മളൊക്കെ എടുക്കുന്ന ഒരു പഴത്തിൻ്റെ മധുരം വ്യത്യസ്തമായിരിക്കും. അപ്പം നമ്മൾ ഉരുക്കിയെടുത്തൊരു ശർക്കര പാനിയുടെ 1/4 ഭാഗത്തോളം ശർക്കര പാനി കൊണ്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് 2 കപ്പളവിൽ, അതായത് 250 ml ഒരു കപ്പിൽ, 2 കപ്പളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ശർക്കര കളഞ്ഞിട്ടെടുത്ത ഒരു സെയിം കപ്പ് തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം ചെറുതായിട്ട് ക്രഷ് ചെയ്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മുഴുവനായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാന്നാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചില കടകളിൽ നിന്ന് നമ്മൾ ബോണ്ട കഴിക്കുമ്പോൾ തേങ്ങാക്കൊത്തും എള്ളുമൊക്കെ ഇട്ടത് കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് വറുത്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു പഴത്തിനെ ശർക്കരയുടെ ഒരു കൂട്ടാണ്, അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മധുരം ഒന്ന് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ശർക്കരപ്പാനി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു മധുരം മതി എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുഴുവൻ ശർക്കരപ്പാനി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയായിട്ടാണ് ഈ ഒരു മാവ് ഇരിക്കുന്നത്. ഈ ഒരു മാവ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് കിട്ടണം, എന്നാൽ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. ഇതുപോലൊരു 1/2 കപ്പ് അളവിൽ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. കറക്റ്റ് ആ ഒരു പാകം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മാവൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. കുറച്ച് സമയം ഇതുപോലെ അടിച്ച് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പാകത്തിന് നമ്മൾ മാവൊന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഈ ഒരു ലൂസ് ഉണ്ടായിരിക്കണം, എന്നാൽ ഇതിൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഇതിൽ ഒരുപാട് കട്ടി ഉണ്ടാകാനും പാടില്ല. കറക്റ്റ് ഈ ഒരു പാകത്തിന് വേണം നമ്മൾ ഈ ഒരു മാവൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു 1/2 കപ്പ് വെള്ളം എടുത്തതിൽ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം മാത്രമേ എനിക്ക് മിച്ചം വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന ഒരു പൊടിയുടെയും പഴത്തിൻ്റെ ഒക്കെ ഒരു വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞൊന്നൊക്കെ ഇരിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 1.5 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബോണ്ട അഥവാ ഉണ്ടംപൊരിക്ക് വേണ്ടിയുള്ള മാവ് റെഡിയാക്കി വെക്കാം. അതുപോലെ തന്നെ നമുക്കിത് മറ്റൊരു രീതിയിലും ചെയ്തിട്ട് എടുക്കാനാണ്, മൈദയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലും കൂടി ഞാനൊന്ന് മാവ് കുഴച്ച് വെക്കുകയാണ്. 1/2 കപ്പും 1/2 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് പൊടിച്ചിട്ടെടുക്കുക കേട്ടോ. ഇതുപോലെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത ഒരു സെയിം പഴം തന്നെ പാളയംകോടൻ പഴം ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു തൊലി കളഞ്ഞ് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പഞ്ചസാരയും പഴവും കൂടി നന്നായിട്ട് നമ്മൾ മിക്സിയിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 2 കപ്പളവിൽ മൈദയാണ് ഇട്ടിട്ട് കൊടുക്കേണ്ടത്.
ഈ ഒരു മൈദയിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചെറുതായിട്ട് ചതച്ചതും കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം മുഴുവനായിട്ടും കൂടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഒരു രണ്ട് നുള്ള ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു പഴത്തിൻ്റെയും ഒരു പഞ്ചസാരയുടെ ഒരു കൂട്ടിൽ അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു മാവും കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്തെടുത്ത ഒരു മാവിൻ്റെ ഒരു കറക്റ്റ് പാകത്തിന് ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മാവ് നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇവിടെ ഞാൻ അരക്കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അരക്കപ്പ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാതെ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഈ ഒരു മാവ് നമ്മൾ ഇതുപോലെ കുറച്ച് സമയം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് അടിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ഈ ഒരു മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു മാവ് ഞാൻ കറക്റ്റ് ഈ ഒരു പാകത്തിൽ നിന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസ് ഉണ്ടാകണം. ഇതിലും ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഇതിൽ ഒരുപാട് കട്ടി ഉണ്ടാകാനും പാടില്ല കേട്ടോ. ഇവിടെ എനിക്ക് അരക്കപ്പ് വെള്ളത്തിൽ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ മിച്ചം വന്നിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ എടുക്കുന്ന ഒരു പൊടിയുടെയും പഴത്തിൻ്റെയൊക്കെ ഒരു വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ ഇരിക്കും. അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് ആ ഒരു പാകത്തിന് ഇതുപോലെ കുഴച്ചിട്ടെടുക്കുക. ഈ ഒരു മാവ് നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് ഒരു രണ്ടര മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു രണ്ട് മാവ് നമ്മൾ ഇതുപോലെ കുഴച്ച് വെച്ചിട്ട് കറക്റ്റ് ഒരു രണ്ടര മണിക്കൂറോളായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഗോതമ്പൊടിയും ശർക്കരയും വെച്ച് ചെയ്തതാണ്. ഇത് മൈദയും പഞ്ചസാരയും വെച്ചിട്ട് ചെയ്തത്. ഇനി നമുക്കിത് ഉണ്ടയാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ആദ്യം നമുക്കൊരു ശർക്കരയും ഗോതമ്പൊടിയും കൊണ്ടുള്ള ഒരു ഉണ്ടംപൊരി റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ആദ്യം എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ രണ്ട് കൈയും ഇതുള്ളത് നനച്ചിട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കുന്ന ഒരു ബോണ്ടയ്ക്ക് എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ച് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ നമ്മളൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. ഇത് കണ്ടല്ലോ, ഇതുപോലെ എളുപ്പമാണ്. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ. അപ്പോൾ ഈ ഒരു ബോണ്ട നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഓയിലിന് ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല. തീ നല്ല പോലെ തന്നെ ഏറ്റവും കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് പുറമേയൊക്കെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും, പക്ഷേ ഉള്ളൊട്ടും വെന്ത് കിട്ടത്തില്ല. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്ത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതുപോലെ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. തീയൊക്കെ കൂട്ടിയിട്ട് കൊടുത്ത് നമ്മളിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ പുറമേ മാത്രമേ നമുക്ക് മുരിഞ്ഞ് കിട്ടത്തുള്ളൂ, ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഏകദേശം ഇതൊന്ന് വെന്ത് വരാനുള്ള ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പുറമേ ഈ ഒരു കളറൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണക്കതിന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കണം കേട്ടോ, ഉള്ളു വെന്തിട്ടുണ്ടോ എന്ന്. പിന്നെ നമ്മുടെ ഒരു മൈദ കൊണ്ടുള്ള ഒരു ബോണ്ട റെഡിയാക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ തന്നെ നമ്മൾ കൈ നന്നായിട്ട് നനച്ച് ഇതുപോലെ ആവശ്യത്തിന് വലുപ്പത്തിന് മാവ് എടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ രണ്ട് ഷേപ്പാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് നല്ല പോലെ തന്നെ നമ്മളൊന്ന് മുരിച്ചിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ അത് നമ്മളൊരു ഉള്ളൊക്കെ വേകാനുള്ള ഒരു സമയം കൊടുക്കണം. ആ ഒരു സമയം കൊടുത്ത് തന്നെ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇതുണ്ടല്ലേ കറക്റ്റ് ആ ഒരു പാത്രം നമുക്കിതുകൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. അപ്പോൾ ഗോതമ്പൊടിയും ശർക്കരയും കൊണ്ടുള്ള ഒരു ബോണ്ടയും മൈദയും പഞ്ചസാര കൊണ്ടുള്ള ഒരു ബോണ്ടയും രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്, ഇത് മൈദ വെച്ചിട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. കാണാനൊക്കെ ഒരേപോലെ തന്നെ, പക്ഷേ കഴിക്കുമ്പോൾ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിട്ട്. എന്തായാലും ഞാനിതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ഗോതമ്പൊടിയും പഴവും വെച്ച് ചെയ്തതാണ്, ഇത് നമ്മൾ മൈദയും പഞ്ചസാരയും വെച്ചിട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഈവനിങ് ചായയുടെ ഒക്കെ കൂടെ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മളൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും മാവ് കുഴച്ച് വെച്ചാൽ മതി. അപ്പോൾ നല്ല ചൂട് ചായയുടെ ഒക്കെ ഒപ്പം ചായക്കടെ സ്പെഷ്യൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബോണ്ട നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.